ഏവർക്കും വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു പ്രത്യേക അഭ്യർത്ഥന. സഹവിശ്വാസികളായ ക്രിസ്ത്യാനികളോട് നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിൽ സഹകരിക്കുന്ന അന്യമതസ്ഥരായ ആളുകൾ ഇത് കാണരുത് എന്ന് ഊഹിക്കുന്നില്ല. പക്ഷേ ഇത് പ്രധാനമായും ക്രിസ്തീയ വിശ്വാസികളെന്ന് കരുതപ്പെടുന്നവരും അല്ലെങ്കിൽ അവകാശപ്പെടുന്നവരുമുള്ള വ്യക്തികൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിലെല്ലാവർക്കും ഭാഗഭാക്കാകാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അങ്ങനെ അന്യമതസ്ഥരെയും ഞാൻ ഇതിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളും. എനിക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്രിസ്ത്യാനികളോട് പറയാനുള്ളത്, ഞാനൊരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ആജീവനാന്തം അധ്വാനിക്കുകയും ജീവിതമാകെ ഒഴിഞ്ഞു വെച്ച് സേവനം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കെതിരെ ഇപ്പോൾ ശക്തമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഇപ്പോൾ പലരും ക്രിസ്തുമതത്തിൻ്റെ ശത്രുവായി കാണുന്നു. അതിലെനിക്ക് പരാതിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങളെ അറിയിക്കുക എന്നത് എൻ്റെ ചുമതലയും അത് സ്വീകരിക്കുക നിരസിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാകുന്നു. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും അംഗീകരിച്ചും ബഹുമാനിച്ചും ഞാൻ എൻ്റെ ചിന്തകളിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ചിന്തയിൽ എനിക്ക് പ്രധാനമായും നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്, നിങ്ങൾ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധിപ്പീൻ. പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണെന്നും നമ്മുടെ ഇടയിൽ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ തന്ത്രങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ വിദൂരത്തിലേക്ക് നോക്കുന്നത് കുറച്ചുകൂടി സഹായകരമായിരിക്കും എന്നതാണ് വിചിത്രമായ ഒരു യാഥാർത്ഥ്യം. ഞാൻ വാസ്തവത്തിൽ ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും ആഴമേറിയ പൊരുൾ മനസ്സിലാക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 2300 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 1200 വർഷങ്ങൾക്ക് മുൻപ് നടന്ന പല കാര്യങ്ങളുടെയും വെളിച്ചത്തിലാണ്. അത് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ആ ഒരു സങ്കീർണമായ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. അന്ന് വരെ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പ്രസിഡൻ്റ് ജോ ബൈഡന് കൂടുതൽ വോട്ട് ലഭിച്ചു. കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആളുകൾ ആ വ്യക്തി പ്രസിഡൻ്റായിത്തീരും. അത് ന്യായമാണ്. എന്നാൽ അത് സ്വീകരിപ്പാൻ ഡൊണാൾഡ് ട്രംപ് സന്നദ്ധനല്ല. അദ്ദേഹം പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണ് ജയിച്ചത്, അതുകൊണ്ട് ഞാനാണ് പ്രസിഡൻ്റാകേണ്ടത്. അതുകൊണ്ട് ജോ ബൈഡൻ പ്രസിഡൻ്റായി തീരത്തക്ക സ്ഥിതിവിശേഷമുണ്ടായത് അമേരിക്കയിലെ ഇലക്ഷൻ സമ്പ്രദായം ആകെപ്പാടെ തകരാറിലായതുകൊണ്ടാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നത്. ഈ ഇലക്ഷൻ നടന്ന എല്ലാ സ്റ്റേറ്റുകളിൽ ഒരു നല്ല ഭാഗം റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലായിരുന്നു. റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലായിരുന്ന ജോർജിയ പോലെയുള്ള കൗണ്ടികളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ മനസ്സില്ല. അപ്പോൾ അമേരിക്കയിൽ വ്യാപകമായി ഇലക്ഷൻ ഫ്രോഡ് നടന്നുവെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അദ്ദേഹം പ്രചരണം നടത്തി. ആ പ്രചരണത്തിൽ, ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് മതമാണ്. അത് ക്രിസ്തീയ മതമാണ്. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ജനകീയ പ്രസ്ഥാനം അവിടെ ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻ വംശത്തിൽപ്പെട്ട ഒരു യുവാവിനെ പോലീസ്
മർദ്ദിച്ച് കൊന്നതിൻ്റെ പ്രതിഷേധമായി ആ പ്രതിഷേധം മൂർച്ഛിച്ചപ്പോൾ ട്രംപ് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സെൻറ് തോമസ് എന്ന് പറയുന്നൊരു ചർച്ച് ചേർച്ച് ഓഫ് സെൻറ് തോമസ് അവിടെ കയറി നിന്ന് അപ്പം കയ്യിൽ വേദോസമൊന്നുമില്ല അവിടെ ചുറ്റും നിന്ന ആളുകൾ ഒരാളെ എന്തൊരു വേദോത്സവം തുറന്ന് അദ്ദേഹം വായിക്കുന്ന എൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ആ വേദപുസ്തകം കടം വാങ്ങിക്കുന്നതും അത് വായിക്കുന്ന രീതി, വായിക്കാൻ ശ്രമിച്ചില്ല വായിക്കാൻ ശ്രമിച്ച രീതിയും ഒക്കെ നോക്കിയാൽ നമുക്കറിയാം ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേദോത്സവമായിട്ടോ യേശുവിൻ്റെ മാർഗവുമായിട്ടോ കുലബന്ധം പോലുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ജനത്തെ ആകമാനം ഇളക്കി വിടുവാനും ക്രമസമാധാനം ഭംഗിക്കുവാനും ജാനുവരി 6-ാം തീയതി അമേരിക്കൻ ഡെമോക്രസിയുടെ മെക്കായ അല്ലെങ്കിൽ കാൻറ്റബറിയായ ക്യാപിറ്റൽ ഹിൽ പിടിച്ചടക്കാൻ, ജനശക്തി കൊണ്ട് പിടിച്ചടക്കാൻ, ലഹളയുണ്ടാക്കുവാൻ ആളുകളെ പരസ്യമായി അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനെല്ലാം മേമ്പടിയായിട്ട് ചേർക്കുന്നത് ക്രിസ്തുവിൻ്റെ മാർഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം എപ്പോഴും ഉണർന്നിരിക്കണം, ജാഗരൂകരായിരിക്കണം. നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, വിശ്വാസി എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ണടച്ച് അന്ധമായി വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്നത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും, ഇന്നത് കണക്കിലെടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് കണക്കിലെടുക്കത്തില്ല. അതിൻ്റെ ഫലമായി യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന വാക്യത്തെപ്പറ്റി ഘോരം പ്രസംഗിക്കുന്ന ആളുകൾ പോലും ഏതെങ്കിലും ഒരു പ്രശ്നത്തോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോൾ അസത്യത്തെ അവലംബിക്കുന്ന ഒരു സമീപനമാണ് ഒട്ടുമുക്കാലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു തന്നെപ്പറ്റി ഇങ്ങനെ പരാമർശിക്കുമ്പോൾ ഞാൻ തന്നെ സത്യം എന്ന് ആധികാരികമായി അവകാശപ്പെടുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ പശ്ചാത്തലം? യഹൂദർ അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ കോളനി വാഴ്ചയുടെ ഇരകളായിരുന്നു, റോമൻ അധിനിവേശത്തിൻ്റെ അടിമകളായിരുന്നു, രാഷ്ട്രീയ അടിമകളായിരുന്നു. അവർക്ക് മതസ്വാതന്ത്ര്യമുണ്ടായിരുന്നു, എന്നാൽ അവർ രാഷ്ട്രീയമായ അടിമകളായിരുന്നു. യേശുവിന് ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു, പല കാര്യങ്ങൾ അറിയാത്തതുപോലെ നമ്മൾ യേശുവിനെ ഒന്നും അറിയാൻ മേലാത്ത ഒരാളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാനങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. ലോക ചരിത്രത്തിൻ്റെ രത്നച്ചുരുക്കം, അതിൻ്റെ പ്രവർത്തന രീതി, ചരിത്രത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് ഇത്രമാത്രം വ്യക്തമായി സദാകാലത്തേക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വം വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. അത് മറ്റുള്ളവർ പങ്കിടണമെന്നില്ല, അതവരുടെ തിരഞ്ഞെടുപ്പ്. ഞാൻ തന്നെ സത്യമെന്ന് യേശു അവകാശപ്പെടാനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം റോമൻ കോളനി വാഴ്ചയുടെ യാഥാർത്ഥ്യവും അതിൽ കൂടെ യഹൂദജനം അനുഭവിക്കുന്ന അടിമത്വവുമാണ്. ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, അസത്യം എവിടെയൊക്കെ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ, ജന പ്രീതി പ്രാപിച്ചിട്ടുണ്ടോ, വൈഡ് അക്സെപ്റ്റൻസ് ഓഫ് ഫോൾസ്ഹുഡ് ബൈ ദ പീപ്പിൾ, ഒരു ജനത എപ്പോഴാണ് അസത്യത്തെ സന്തോഷത്തോടുകൂടെ കൈപ്പറ്റുന്നത്, ആ ജനത ചരിത്രം ഇന്നുവരെയും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെങ്കിൽ സംശയം ലേശം പോലും വേണ്ട, ആ ജനം അടിമത്വത്തിലേക്ക് പോയിരിക്കും. അമേരിക്ക ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ശോഭിക്കുന്ന ഒരു പട്ടണമായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റൊണാൾഡ് റീഗൻ, റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗൻ വാതുറന്നാൽ ഇത് പറയുമായിരുന്നു.
അതിൻ്റെ ചരിത്രത്തെപ്പറ്റി ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. അതൊരു ചരിത്രം തന്നെയുണ്ട്. അമേരിക്ക മലമേൽ സ്ഥാപിച്ചിരിക്കുന്ന ശോഭിത പട്ടണമാണ് എന്ന ഒരു ദർശനത്തിൽ കൂടെയാണ് അമേരിക്കയുടെ ചരിത്ര ആവിർഭാവം തന്നെ, അതിൻ്റെ ചരിത്ര ഘടന തന്നെ, ചരിത്ര യാത്ര തന്നെ. ആ ശോഭിത പട്ടണം ഇന്ന് അസത്യത്തിൻ്റെ വിഷവായു ശ്വസിച്ച് ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ഫ്രഞ്ച് ചിന്തകരിൽ പ്രത്യേകിച്ച് അലക്സിസ് ദ തോക്വിൽ, നിങ്ങളിൽ ആരെങ്കിലും പൊളിറ്റിക്കൽ സയൻസോ പൊളിറ്റിക്കൽ ഫിലോസഫിയോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അലക്സിസ് ദ തോക്വിൽ എന്ന പേര് അറിയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. എൻ്റെ വിഷയം പൊളിറ്റിക്സ് ആയിരുന്നില്ല, ഞാൻ സാഹിത്യം പഠിപ്പിച്ച ആളാണ്. പക്ഷേ സാഹിത്യം പഠിക്കാൻ പോലും അലക്സിസ് തോക്വിലിൻ്റെ ആശയങ്ങൾ എനിക്ക് ആവശ്യമായി വന്ന അവസരങ്ങളുണ്ട്. ജനായത്ത ഭരണത്തെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും അതിൻ്റെ ധാർമ്മികതയെപ്പറ്റിയും നാളിന്നുവരെയും ഏറ്റവും ആധികാരിക ഗ്രന്ഥമെന്ന് ലോകമെമ്പാടും കണക്കാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന അലക്സിസ് ദ തോക്വിലിൻ്റെ ഡെമോക്രസി ഇൻ അമേരിക്ക എന്ന് പറയുന്ന രണ്ട് വോള്യത്തിലുള്ള പുസ്തകമാണ്. അതിൽ അദ്ദേഹം അമേരിക്കൻ ഡെമോക്രസിയെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. അതിൻ്റെ ചില ദോഷ വശങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രധാനമായും അത് അമേരിക്കൻ ഡെമോക്രസി എത്രയോ മഹനീയമായ ഒരു മാതൃകയാണ് എന്നതിൻ്റെ സ്തുതി വിശേഷണമാണ് അവൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ലോകത്തിന് മാതൃകയായി ദീർഘനാൾ വിലസിച്ച അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1783 ശേഷം ഉള്ള ചരിത്രത്തിൽ ഇത്രമാത്രം മഹനീയമായി സ്ഥിതി ചെയ്യുകയും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ബഹുമാനവും ഒരുപക്ഷെ അസൂയയും കൈപ്പറ്റിയ അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അമേരിക്കയുടെ ആഗോള ആ തലയെടുപ്പ് ഞാൻ പറയുന്നു ഇനിയും 10 വർഷം നിൽക്കയില്ല, അധപ്പതിച്ചു പോകും. അതിൻ്റെ കാരണം അമേരിക്കയ്ക്ക് ആയുധമില്ല എന്നുള്ളതല്ല, അമേരിക്ക സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളതല്ല, അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുടെ മണ്ടയടഞ്ഞു പോയി എന്നതല്ല. അമേരിക്കൻ സമൂഹം ധാർമ്മികതയും പ്രത്യേകിച്ച് സത്യത്തോടുള്ള ആ ഒരു പ്രതിപത്തിയും ഉപേക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ നായകനാണ് ഡൊണാൾഡ് ട്രംപ്. അസത്യം കൊണ്ട് കാര്യം നേടാമെന്നും അസത്യം കൊണ്ട് രാജ്യത്വം നടത്താമെന്നും ആത്യന്തികമായി വിശ്വസിക്കുന്ന, അത് മാത്രം വിശ്വസിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കണ്ണടച്ച് വിശ്വസിക്കുകയും ഡൊണാൾഡ് ട്രംപാണ് ക്രിസ്തീയ മതത്തിൻ്റെ സംരക്ഷകനിൽ നിന്നും അദ്ദേഹമില്ലായെങ്കിൽ ലോക ക്രിസ്ത്യാനിറ്റി മുഴുവൻ നശിച്ചു പോകുമെന്നൊക്കെ പ്രസംഗിക്കുന്ന പൊട്ടന്മാരെ നിങ്ങൾക്കിപ്പോഴും യൂട്യൂബിൽ കാണാം. അങ്ങനെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ അമേരിക്കയിലുണ്ട്. അവരാണ് ഈ അക്രമത്തിന് ഇറങ്ങിപ്പുറപ്പെടുത്തിയത്. ഞാനിത് അമേരിക്കയെ കുറ്റം പറയാനായിട്ട് പറയുന്നില്ല, ഇതിൽ നിന്ന് നാം ഒരു ഗുണപാഠം പഠിക്കണമെന്നാണ്. എന്താണിത്? ഞാൻ കേരളത്തിൽ വന്ന് താമസിക്കുന്നതിനൊരു 7 വർഷമായി ഞാനിവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച കാര്യം, ഞാൻ നിശബ്ദനായ എൻ്റെ ശിഷ്ടമുള്ള നാളിൽ കഴിക്കണമെന്ന് വ്യാമോഹിച്ച് കേരളത്തിൽ വന്ന ജീവിതം ആരംഭിച്ച ശേഷം ഒരു ദിവസം പോലും നിശബ്ദനായോ സമാധാനത്തോടെയോ എനിക്ക് വസിക്കുവാനുള്ള സാവകാശമില്ലാതെ പോയ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? ഞാൻ സഭകളുടെ അവസ്ഥ നോക്കുമ്പോൾ, സഭാ നേതാക്കന്മാരുടെ തന്ത്രങ്ങൾ നോക്കുമ്പോൾ, അല്ല ക്രിസ്ത്യാനിയുടെ പൊതുവായ സംസ്കാരം നോക്കുമ്പോൾ, ഇതിൽ സത്യത്തിന് അല്പം പോലും ഇടമില്ലാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? യേശുവിനെ വിചാരണ ചെയ്ത് നിയമപരമായി കൊല്ലുവാൻ, ജുഡീഷ്യൽ മർഡർ എന്ന് പറയും, പുരോഹിതൻ മഹാപുരോഹിതൻ ഉപയോഗിച്ച തന്ത്രം എന്താണ്? അവൻ കള്ളസാക്ഷികളെ അണിനിരത്തിയാണ് യേശുവിനെ വിചാരണ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെതിരെ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും പച്ചക്കള്ളങ്ങളായിരുന്നു. അത് പുന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിലാണെങ്കിലും കയ്യഫാവിൻ്റെ മുമ്പിലാണും, കയ്യഫാവിൻ്റെ അമ്മാവനായ അന്യാസിനും 5 തവണ യേശുവിനെ വിചാരണ ചെയ്ത് നാം വായിക്കുന്നില്ലേ. ഈ 5 തവണയും പച്ചക്കള്ളം പറഞ്ഞാണ്. ആ ഒരു പരമമായ സത്യത്തെ പൂർണ്ണമായും മറന്നുകൊണ്ട് അസത്യം മാത്രമാണ്
നമ്മുടെ രക്ഷിതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സഭകൾ ഓടുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ പെട്ടെന്നൊരു മുദ്ര എൻ്റെ നെറ്റിയിലടിച്ചു. എന്താണ്? നീ വിശ്വാസത്തിൻ്റെ ശത്രുവാണ്. ഇതാരാണ്? പുരോഹിത വർഗമാണ് പറയുന്നത്. ഈ അസത്യം വിളമ്പി നടക്കുന്ന ആളുകളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വിചാരണ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പുരോഹിതന്മാരെയും ഏതാണ്ട് 23 മൂന്ന് ബിഷപ്പന്മാരെയും 20 പരം പുരോഹിതന്മാരെയും അതുകൊണ്ട് അതിൽ കൂടുതൽ കന്യാസ്ത്രീകളെയും സാക്ഷികളാക്കി. അപ്പോൾ അവരെ ക്രോസ് എക്സാമിൻ ചെയ്യണമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ബിഷപ്പന്മാർ, അവരുടെ മൊഴിക്ക് കൂടുതലായ ആധികാരികതയുണ്ട്. അതുകൊണ്ട് അവരെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, വക്കീൽ കോച്ച് ചെയ്ത് എന്തിനാണെന്നറിയാമോ? അവരെ കൊണ്ട് പച്ചക്കള്ളം പറയിക്കാനാണ്. ആ പച്ചക്കള്ളം പറയാതെ പറയണം. കാരണം ഈ തുണിയിട്ടുകൊണ്ട് കള്ളം അങ്ങ് പൊളിച്ചു പറയാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് കള്ളം വ്യംഗ്യരൂപത്തിൽ പറയണം. എങ്ങനെയാണ്? എന്തെങ്കിലും കാര്യം അത്ര പ്രസക്തമായ ചോദ്യമായി പറയണം, എനിക്ക് അറിയില്ല എന്ന് പറയാം. അത് പച്ചക്കള്ളമല്ലേ? ഈ അക്രമത്തിന്, ലൈംഗിക പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീ എത്രയോ ബിഷപ്പന്മാരുടെ കഥകളിൽ പോയി മുട്ടി, എത്രയോ വിശുദ്ധ തിണ്ണകൾ നിരങ്ങി നീതി അന്വേഷിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. അവരോടിതെല്ലാം പൊളിച്ചു പറഞ്ഞതാണ്. പക്ഷെ അവർ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആര് പറഞ്ഞു കൊടുത്തു? വക്കീൽ പറഞ്ഞു കൊടുത്തു. യേശു പറയുന്നത് കേൾക്കണോ? വക്കീൽ പറയുന്നത് കേൾക്കണോ? ആരെയാണ് വിശുദ്ധ മെത്രാന്മാർ അനുസരിക്കുന്നത്? ഇതാണ് നമ്മുടെ അവസ്ഥ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, കാലണയുടെ നഷ്ടം വരുന്നൊരു സാഹചര്യത്തിൽ, ആ നഷ്ടം ഞാൻ സഹിച്ചുകൊണ്ട് ഞാൻ സത്യമേ പറയത്തുള്ളൂ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെത്രാനെയോ പുരോഹിതനെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിത് വ്യക്തിപരമായ ശത്രുത കൊണ്ട് പറയുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന കള്ളം പച്ചക്കള്ളം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ചിന്തിക്കാതിരിക്കേണ്ടതിന്, നിങ്ങൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതിരിക്കേണ്ടതിന്, നിങ്ങൾ വിടുതൽ പ്രാപിക്കാതിരിക്കേണ്ടതിന്, നിങ്ങൾ അടിമത്വത്തിൽ മാത്രം കെട്ടപ്പെട്ട് കിടക്കേണ്ടതിന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ആരെല്ലാം എപ്പോഴെല്ലാം പച്ചക്കള്ളം അല്ലെങ്കിൽ അസത്യം തന്ത്രമായോ ആയുധമായോ ഉപയോഗിച്ചിട്ടുണ്ടോ, അവരെല്ലാം, അവരെ നമ്പുന്ന, അവരെ വിശ്വസിക്കുന്ന, അവരെ ആശ്രയിക്കുന്ന ആളുകളെ അടിമകളായി മാത്രം നിലനിർത്തുവാനായിട്ടുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് ഇത്. ഈ ചരിത്ര സത്യം മനസ്സിലാക്കിയിട്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യമാകുന്ന ഞാൻ അല്ലെങ്കിൽ ഞാനാകുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഒരു ജനതയ്ക്ക് അടിമത്തത്തോട് പ്രേമം തോന്നിയാൽ, അടിമത്തത്തോട് അനുരാഗം തോന്നിയാൽ അപകടമല്ലേ? അതുകൊണ്ട് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചാലും ഉറയ്ക്കാത്ത കാനുകളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭയാചന ചെയ്യുകയാണ്. നിങ്ങൾ ദയവായി ഈ അസത്യത്തിൻ്റെ അടിമത്വം ഉപേക്ഷിക്കൂ. സത്യം തിരിച്ചറിയുവാൻ നിങ്ങൾ ധൈര്യം പ്രാപിക്കൂ. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം അല്പം കണ്ണടയ്ക്കുന്നതിന് മുൻപേ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾക്ക് സ്വാഭിമാനം എന്ന് പറയുന്നൊരു വികാരമുണ്ടാകട്ടെ. നിങ്ങൾ മനുഷ്യരായിത്തീരട്ടെ. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുയേശുവിൽ കൂടെ തങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രാപിക്കുന്നവരല്ല ക്രിസ്ത്യാനി. പിന്നെ എന്തുകൊണ്ടാണ് സത്യത്തോട് നമുക്ക് ഇത്രമാത്രം വെറുപ്പുണ്ടാകുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അസത്യത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ മാത്രമേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ എന്ന് നാം ശാഠ്യം പിടിക്കുന്നത്? ഇനി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കും, അത് നിർത്താൻ പോവുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ മണിപ്പൂരിനെ പറ്റി വളരെ സങ്കടത്തോടൊക്കെ പറയും. ചിലരൊക്കെ രാത്രിയിൽ വിളക്ക് കത്തിച്ച് ഇങ്ങനെ ചില പട്ടണങ്ങളിൽ കൂടെ ഒക്കെ പ്രദർശനം നടത്തുന്നു, മണിപ്പൂരിനെ സഹായിക്കുകയാണ്. പക്ഷേ മണിപ്പൂർ എന്താണെന്നോ, അവിടെ നടക്കുന്ന നരഹത്യയുടെ യഥാർത്ഥ മർമ്മം എന്താണെന്നോ,
അറിയുകയില്ല, അന്വേഷിക്കുകയില്ല, അറിയാൻ താല്പര്യവുമില്ല. മണിപ്പൂരിൽ ഇന്ന് നടക്കുന്നത് വർഗീയ കലാപമാണ്. രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള മത്സരമല്ലത്, ഇതൊരു വർഗീയ കലാപമാണ്. ഈ വർഗീയ കലാപം സൃഷ്ടിക്കാനായി ഉപയോഗിച്ചത് മുഴുവനും പച്ചക്കള്ളങ്ങളാണ്, കിംവദന്തികളാണ്, പ്രോപ്പഗാൻഡയാണ്. ഈ പ്രോപ്പഗാൻഡ ഉപയോഗിച്ച് മണിപ്പൂരിൽ മാത്രമല്ല ഭാരതത്തിൽ പലയിടങ്ങളിലും ഈ വർഗീയ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഗുജറാത്ത് തൊട്ട്, ഗോത്രയിൽ ആരംഭിച്ച ഗുജറാത്ത് റയറ്റ് തൊട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വരെ വന്നു നിൽക്കുന്ന ഹരിയാന റയറ്റ് വരെ എവിടെയൊക്കെ വർഗീയ കലാപമുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെയും അസത്യത്തിൻ്റെ താണ്ഡവമുണ്ടായിട്ടുണ്ട്. അസത്യം ഉപയോഗിച്ച് മാത്രമാണ് ഈ പൈശാചികമായ അവസ്ഥ സൃഷ്ടിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ആരും ഇന്ന് ഇന്ത്യയിലില്ല. അതറിയാൻ വയ്യാത്ത ഒരു മെത്രാനും കേരളത്തിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ വാല പിടിച്ച് പുതുരംഗത്ത് വന്ന് അവർ പറയുന്ന പോലെ നൃത്തം കളിക്കാനായിട്ട് ചില മെത്രാന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്നാൽ അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് അല്പം പോലും അത്ഭുതമല്ല, കാരണം എനിക്ക് ചരിത്രം അറിയാവുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം അറിയാം, പുരോഹിതവർഗം, പ്രത്യേകിച്ച് ബിഷപ്പന്മാർ, ആർച്ച് ബിഷപ്പന്മാർ എന്ന് പറയുന്നവർ ക്രിസ്ത്യാനികളുടെ ഇടയിലെ കുബേരന്മാരാണ്, പ്രഭുക്കന്മാരാണ്. അവർ എപ്പോഴും ഭരണകൂടത്തിൻ്റെ കൂടെ മാത്രമേ തോളുരുമി നിന്നിട്ടുള്ളൂ. ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങളെ അവർ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ, അതിന് വെള്ളപൂശിയിട്ടേ ഉള്ളൂ. എൻ്റെ ആധുനിക ഒരു ഉദാഹരണം ഞാൻ പറയാം. റഷ്യയിൽ വളരെയധികം സ്വാധീനമുള്ളതാണ് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. അതിൻ്റെ ആർച്ച് ബിഷപ്പ് അക്രമം അന്യർക്കെതിരെ അതിരില്ലാതെ അഴിച്ചുവിടുന്ന വ്ളാഡിമിർ പുട്ടിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയാണ് പറഞ്ഞത്, വ്ളാഡിമിർ പുട്ടിൻ ദൈവം റഷ്യയ്ക്ക് നൽകിയ ഒരു അത്ഭുതമാണെന്നാണ്. വ്ളാഡിമിർ പുട്ടിൻ ഇസ് ഗോഡ്സ് മിറക്കിൾ ഫോർ റഷ്യ. ഞാൻ ആ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങനെ കോട്ട് ചെയ്യുകയാണ്. പുട്ടിൻ എന്താണ് പറയുന്നത്? എനിക്ക് യുക്രൈനെ ആക്രമിക്കാതിരിക്കാൻ മാർഗമില്ല, കാരണം റഷ്യയുടെ സുരക്ഷിതത്വത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് യുക്രൈൻ. യുക്രൈൻ്റെ ആണവായുധമില്ല, റഷ്യയുടെ ആറിലൊന്ന് സാമ്പത്തിക ശേഷിയില്ല, മൂന്നിലൊന്ന് സൈനിക ശേഷിയില്ല, പടക്കോപ്പില്ല. പക്ഷേ റഷ്യയുടെ സുരക്ഷിതത്വം മുഴുവൻ പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റഷ്യയിലെ ആളുകളെയും റഷ്യയെയും സുരക്ഷിതമാക്കാനായിട്ട് ഞാൻ യുക്രൈനെ നശിപ്പിച്ച് നിങ്ങളെ ഞാൻ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുവന്നാണ് പറയുന്നത്. ഇത് ശരിക്കും അറിയണമെങ്കിൽ റോമൻ ചരിത്രകാരനായ ലിവി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. ലിവി കേരളത്തിൽ അധികാരം ലിവിയെപ്പറ്റി കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ പാഠ പദ്ധതികളൊന്നും ലിവിയെപ്പറ്റി, ലിബിയുടെ എഴുത്തുകളൊന്നും പഠിക്കാറില്ല. അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ അങ്ങനെയുള്ള നമ്മളുടെ അങ്ങനെ ഒന്ന് പുറകോട്ട് അന്വേഷിക്കാനൊന്നും നമുക്ക് സമയമില്ല. അദ്ദേഹം റോമൻ സാമ്രാജ്യം സൃഷ്ടിച്ചതിനെപ്പറ്റി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: റോം കോൺക്വേർഡ് ദ ഹോൾ വേൾഡ് ഇൻ ഓർഡർ ടു ഡിഫെൻഡ് ഇറ്റ്സെൽഫ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് റോം ലോകത്തുള്ള എല്ലാവരുടെയും കീഴടക്കി. അപ്പം എല്ലാവരെയും കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വസ്ഥം, പിന്നെ ആരും എന്നെ ആക്രമിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇതത്തെ തർക്കം. ഇതാണ് ലോകത്തിലെ ഏറ്റവും സട്ടിലായിട്ടുള്ള, സൂക്ഷ്മമായിട്ടുള്ള പച്ചക്കള്ളം. ഇത് പറയുമ്പോൾ അത് അതുപോലെ വിഴുങ്ങുക. അതിന് വിശുദ്ധിയുടെ പരിവേഷം അണിയിപ്പിച്ചു കൊടുക്കുന്ന ആരാണ്? കുരിശും കൊണ്ട് നടക്കുന്ന, കുരിശും കൊണ്ട് മുട്ട് നടക്കുന്ന, സ്തോത്രം പറയുന്ന, കുർബാന നടത്തുന്ന, മറ്റുള്ളവരുടെ പാപം മാപ്പ് കൊടുക്കാനായിട്ട് നടക്കുന്ന ഒരു മെത്രാനാണ്. ഒരു കാട്ടുപന്നിയുടെ വിവരമില്ലാത്തൊരു മെത്രാനാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവനാണ്. ചരിത്രത്തിലിത് മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. അതിവിടെയും ആരും ആവർത്തിക്കുന്നു എന്ന് മാത്രം പറയുകയാണ്. തിരിച്ചറിയണമേ.
അധികമായി കാര്യങ്ങൾ പറയാനുണ്ട്, സമയം വിട്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലത് തന്നെ ഭവിക്കട്ടെ.